പിശാച് വരാത്ത വീട്. പിശാച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യന്റെ ശരീരഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, എവിടെയെല്ലാം രക്തം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അവിടെയെല്ലാം പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, മനുഷ്യന്റെ ശരീരത്തിലൂടെ എവിടെയെല്ലാം പിശാച് സഞ്ചരിക്കുന്നു, എവിടെയെല്ലാം രക്തം സഞ്ചരിക്കുന്നു, അവിടെയെല്ലാം പിശാചിന്റെ ഒരു 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 ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ശരീരത്തിൽ വേദനയും ശരീരത്തിലെ പ്രയാസങ്ങളും ക്ഷീണങ്ങളും ഉണ്ടാക്കാൻ പിശാചിന് കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് വല്ലാത്ത മാറാത്ത തലവേദനയും സങ്കടങ്ങളും വിഷമങ്ങളും പറയുമ്പോ, നിങ്ങൾ മൂന്ന് ആയത്തെ കുറിച്ച് ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് കുളിക്കണം, ആ കുളിയിലൂടെ അള്ളാഹു നമുക്ക് ശിഫ തരും. അത് പറയുന്നത് എന്തിനാ? ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലും പിശാചിന്റെ സഞ്ചാരമുണ്ട്, ആ സഞ്ചാരത്തെ ഇല്ലാതെയാക്കണമെങ്കിലേ പിശാചിനെ ആട്ടി ഓടിക്കാൻ പറ്റിയ വജ്രായുധങ്ങൾ നമ്മുടെ കൈകളിൽ വേണം. പിശാചില്ലാത്ത വീടാണ് പറക്കത്തുള്ള വീട്. പിശാച് എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ ആ പിശാചിന് സ്ഥാനമാനങ്ങൾ നൽകാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനം മാറണം. പിശാചിന് സ്ഥാനം നൽകാത്ത വീടേതാ? മദീനയിലെ മസ്ജിദിൽ നബിയിലെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങളെ ഭവനങ്ങൾ ബറക്കത്തുള്ള ഭവനങ്ങളായി മാറണം, നിങ്ങളെ ഭവനങ്ങൾ റഹ്മത്തുള്ള ഭവനങ്ങളായി മാറണം, പിശാചിന്റെ ഷെറിൽ നിന്ന് സലാമത്ത് ലഭിക്കുന്ന ഭവനമായിട്ട് നിങ്ങളെ ഭവനം മാറണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് പറയുമ്പോൾ മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, പിശാചിന്റെ ബർക്കത്തുള്ള ഭവനമായിട്ട് നമ്മളെ ഭവനം മാറണമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ. അല്ലാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്തുകളാണ് നമ്മുടെ ഭവനങ്ങൾ എന്നുള്ളത് നബിയേ. നമുക്ക് അല്ലാഹു തരുന്ന ഏറ്റവും നല്ല ബർക്കത്താണ് നമ്മുടെ ഭവനം എന്നുള്ളത്. അങ്ങനെയാണല്ലോ വീട് എന്നുള്ള സ്വപ്നം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് റബ്ബേ. വീട് പണി തുടങ്ങി വച്ചതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതും പൂർത്തിയാവാത്തതുമല്ല, അറിവിന്ദിരാവല്ല മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റാഹത്താക്കി തരണേ അല്ലാ. എത്രയോ ആളുകളെ വീട് പണി തുടങ്ങി വച്ചിട്ട് വർഷങ്ങളായി, അള്ളാഹുവേ വീടൊന്ന് ഉയരണം, വീട് പണിയൊന്ന് റാഹത്താവണമെന്ന് ഉയരുന്ന വീടായി മാറണം. വർഷങ്ങളായി റബ്ബേ, പതിറ്റാണ്ടുകളായി റബ്ബേ, പത്ത് വർഷത്തിലേറെയായി ഉസ്താദേ, എന്റെ വീടിന് ഞാൻ തറയിട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ വീടെന്ന് ഉയർന്ന് കാണണം. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറായ വീടിനെ നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ വീട് ബറക്കത്തുള്ള വീടായി മാറണം സ്വഹാബ, നിങ്ങളെ ഭവനങ്ങൾ ബറക്കത്തുള്ള ഭവനമായി മാറണം സ്വഹാബ.
എപ്പോഴാണ് വീട്ടിൽ ബർക്കത്തുണ്ടാവുക എന്നുള്ളതെന്നറിയോ? വലിയ വീട് എന്നുള്ളതല്ല, ബർക്കത്തുള്ള വീടിന്റെ അടയാളം എന്താണ്? രണ്ട് നിലയിലുള്ള വീട് വേണമെന്നല്ല, മൂന്ന് നിലയിലുള്ള വീട് വേണമെന്നല്ല, എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യമുള്ള ഭവനമാവണമെന്നല്ല ബർക്കത്തുള്ള വീടിന്റെ അടയാളം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവിടെ താമസിക്കാൻ മനസ്സമാധാനത്തോടുകൂടെ താമസിക്കാൻ മനസ്സിന് റാഹത്തുള്ള ജീവിതം ലഭിക്കുമ്പോഴാണ് ആ വീട് ബർക്കത്തുള്ള വീടായി മാറുന്നത്. സ്വഹാബ സമാധാനമുള്ള വീടായി മാറണം, അഥവാ ബർക്കത്തുള്ള വീടായി മാറണം. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സമാധാനം വേണോ? ആ വീട്ടിലേക്ക് കയറിയിരിക്കുമ്പോ സമാധാനം വേണോ? ദുഃഖങ്ങളെല്ലാം, പ്രയാസങ്ങളെല്ലാം, പ്രതിസന്ധികളെല്ലാം മായ്ക്കാനുള്ള ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ അല്ലാഹു മാറ്റിമറിക്കുമ്പോഴാണ് ഒരു ബർക്കത്തുള്ള ഭവനമായിട്ട് നമ്മുടെ ഭവനം അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് എന്റെ അറിവിൽ നിലാവ് പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാരെ മറക്കല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുകയാണ്, ബർക്കത്തുള്ള വീട്ടിൽ നിന്നും അല്ലാഹു സമാധാനം തരുന്നതാണ്, ബർക്കത്തുള്ള വീട്ടിൽ നിന്നും അല്ലാഹു ശാന്തി തരുന്നതാണ്, ബർക്കത്തുള്ള ഭവനങ്ങളിൽ അല്ലാഹു എന്നും വലിയ സമാധാനം തരുന്നതാണ്. ആ വീട്ടുകാരെ ഉറങ്ങുന്നത് പോലെ സമാധാനത്തോടുകൂടിയുള്ള ഉറക്കമാ, ആ വീട്ടുകാര് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലെ അല്ലാഹു നല്ല ബർക്കത്ത് തരുന്നതാണ്. ആ വീട്ടിൽ വളരുന്ന ഉമ്മാക്കും ബാപ്പാക്കും ആ വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്കുമല്ല, ആ ഭവനത്തിന്റെ അകത്ത് കിടന്നിറങ്ങുന്ന പുന്നോമന അറിവിന്നിലാവിന്റെ പൂമ്പാറ്റ മക്കൾക്ക് പോലും അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ്, അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ്, അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ്. ആ ബർക്കത്ത് ഭവനത്തിൽ ഉണ്ടാവണോ ചെറുപ്പക്കാരാ? ആ ബർക്കത്ത് ഭവനത്തിൽ ഉണ്ടാവണോ പെങ്ങളേ? അറിവിന്നിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളെ, അറിവിന്നിലാവെന്ന പരിശുദ്ധമായ മജ്‌ലിസിൽ പിശാച് വരാത്ത ഭവനം, പിശാച് വരാത്ത ഭവനം, പിശാച് കയറാത്ത ഭവനം, പിശാചിന് പ്രവേശനമില്ലാത്ത ഭവനം എന്ന പ്രഭാഷണം കേൾക്കുന്ന മുത്തു മുഅ്മിനീങ്ങളോട് ഉസ്താദിനെ പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസാണ്, ഏതാണ് നബിയെ, ഏതാണ് നബിയെ, പിശാച് വരാതിരിക്കാൻ എന്താണ് വീട്ടിൽ ചൊല്ലേണ്ടത്? മുത്തു നബി പറഞ്ഞു തരുന്നുണ്ട്, പിശാചിന്റെ പ്രവേശനം ഇല്ലാതിരിക്കാൻ ഭവനത്തിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? അതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ആരംഭ റസൂലുള്ള പറയട്ടെ, പിശാച് വരാത്ത ഭവനത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താ? ആ ഒന്നാമത്തെ അടയാളം പറയാൻ പോവുകയാണ്, പിശാച് വരാത്ത ഒന്നാമത്തെ ഭവനത്തെ കുറിച്ചിട്ട് പറയാൻ പോവുകയാണ്. പിശാചിന് ഒരിക്കലും പ്രവേശനമില്ലാത്ത ഒന്നാമത്തെ ഭവനത്തിന്റെ അടയാളം എന്തെന്നറിയോ? സുബഹി ബാങ്ക് കൊടുക്കുമ്പോ ആ വീട്ടുകാരെല്ലാം ഉണർന്നിരിക്കലാണ് സ്വഹാബ. ആ ഭവനത്തിലുള്ളവരെല്ലാം ഉണർന്നിരിക്കലാണ്. ആ ഭവനത്തിലുള്ളവരെല്ലാം സുബഹിക്ക് എഴുന്നേൽക്കലാണ്. ഒന്നാമത്തെ അടയാളമാണ്, ഒന്നാമത്തെ അടയാളമാണ് പിശാച് വരാത്ത ഭവനത്തിന്റെ ഒന്നാമത്തെ അടയാളം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പിശാചിന് തീരെ പ്രവേശനമില്ലാത്ത ഭവനത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താ? അവർ സുബഹ് ബാങ്ക് കൊടുക്കുമ്പോ, സുബഹ് ബാങ്ക് കൊടുക്കുമ്പോ ആ വീട്ടുകാരെല്ലാം ഉണർന്നിരിക്കുന്നവരാണ് സ്വഹാബ. സുബഹിക്കേൽക്കലാണ് ഒരു ഭവനത്തിൽ അല്ലാഹുവിന്ന ഏറ്റവും വലിയ ബർക്കത്ത് എന്ന തോഹ. നബി മുഹമ്മദ് മുസ്തഫ
സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ള തങ്ങളെ, നിങ്ങളെ ഭവനം പറക്കത്തുള്ള ഭവനമാണെന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണം മോനെ. തങ്ങളെ, നിങ്ങളെ വീട് പറക്കത്തുള്ള വീടാണോ എന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിക്കണം മോനെ. നിങ്ങളെ വീട് ബറക്കത്തുള്ള ഭവനമാണോ, നിങ്ങളെ ഭവനം റഹ്മത്തുള്ള ഭവനമാണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാനാഹമാരെ പെയ്തിറങ്ങുന്ന ഒരു സുന്ദരമായ ഭവനമാണോ നിങ്ങളെ ഭവനമെന്നുള്ളത് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണം മോനെ. അതിന്റെ ഒന്നാമത്തെ അടയാളം അല്ലാഹു ഹബീബ് പറയുകയാണ്, ആ വീട്ടുകാരെല്ലാം നേൽക്കുന്നവരാണോ, ആ വീട്ടിലുള്ളവരല്ല സുബഹിക്കയും നേൽക്കുന്നവരാണോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ ഭവനം ബറക്കത്തുള്ള ഭവനമാണ്, ആ വീട് റഹ്മത്തുള്ള വീടാണ്, ആ വീട്ടുകാർക്കെല്ലാം അല്ലാഹു നല്ല സമാധാനം കൊടുക്കുന്നതാണ്. സ്വലാത്തു ഖൈറും അള്ളാഹുവിന്റെ പള്ളിമിനാരങ്ങളിൽ നിന്ന് നമസ്കാരമാണ് ഉറക്കിനേക്കാൾ ഉത്തമം. ചെറുപ്പക്കാരാ, നമസ്കാരമാണ് ഉറക്കിനേക്കാൾ ഖൈറുവങ്ങളെ, നമസ്കാരമാണ് ക്ഷീണത്തിനേക്കാൾ ഉത്തമം. ഉമ്മാ, നമസ്കാരമാണ് ഉറക്കിനേക്കാൾ ഖൈറ് ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് പങ്ക് കേൾക്കുമ്പോ നിങ്ങൾ പറഞ്ഞത് സത്യമാ, ഞാൻ മാത്രമല്ല ഞാനും എന്റെ ഭാര്യയും സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് ആ ബാങ്കിന് ഉത്തരം കൊടുക്കുകയാണ്. നമ്മളെ മാത്രമല്ലല്ലോ ഉമ്മാ, നിങ്ങളെ ഭർത്താവ് സുബഹിക്ക് എഴുന്നേൽക്കുന്നവരായി മാറണം ഉമ്മാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്ന് ശരിയാണ്. നമ്മൾ മാത്രം പോയാൽ പോരല്ലോ, നമ്മൾ മാത്രം പോയാൽ പോരല്ലോ, നമ്മൾ മാത്രം പള്ളിയിൽ പോയാൽ പോരല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ വരണ്ടേ, നമ്മുടെ സന്താനങ്ങൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ വരണ്ടേ. നിങ്ങൾ മാത്രം മാത്രം നിങ്ങൾക്ക് മാത്രം വീട്ടിൽ പറക്കത്തുണ്ടായാൽ മതിയോ ബാപ്പമാരെ? അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുകയാണ്, സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോ എഴുന്നേൽക്കാതെ ഭവനത്തിനകത്ത് കിടന്നുറങ്ങിയിട്ട് സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരാരാ, മനഃപൂർവ്വം സുബഹി നമസ്കാരം ഒഴിവാക്കുന്നവരാരാ, അത് പിശാചിന്റെ ഭവനമാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ ആലോചിക്കണം മോനെ, ആലോചിക്കണം മോനെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബഹിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട് ഭരിക്കുന്നത് പിശാചാണ്, നിങ്ങളെ വീട് ആ ദിവസം മുഴുവനും ഭരിക്കുന്നത് പിശാചാണ്. പിശാചിന്റെ താവളമായിട്ട് നമ്മുടെ ഭവനം വിട്ടുകൊടുക്കല്ലേ, പിശാചിന്റെ താവളമായിട്ട് നമ്മുടെ വീട് കൊട്ടിട്ട് കൊടുക്കല്ലേ, പിശാചിന്റെ കളിക്കാനും പിശാചിന്റെ നടക്കാനും പിശാചിന്റെ ഉല്ലസിക്കാനും നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭവനത്തെ വിട്ടുകൊടുക്കല്ലേ മോനെ, വിട്ടുകൊടുക്കല്ലേ മോനെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബഹിക്ക് ബാങ്ക് കൊടുത്താൽ ഉണരുന്ന ഭവനമേതാ, അത് പിശാച് വരാത്ത ഭവനമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കുകയേ, ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭവനം നീ ബറക്കത്തുള്ള ഭവനമാക്കണം. നിങ്ങൾ ആമീൻ പറ. അല്ലാഹുവേ, ഞങ്ങളുടെ വീട് നീ ബറക്കത്തുള്ള വീടാക്കണം.
ഞങ്ങളെ വീട് നീ പറക്കത്തുള്ള വീടാക്കണേ അല്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. അപ്പോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റിട്ടില്ലേ എന്ന ഉറപ്പാണ്. സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റിട്ടില്ലേ ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കൊളി, പിശാജ് നമ്മുടെ വീട്ടിൽ വരുമെന്നാണ്. അപ്പോ പിശാജിനെ നമ്മുടെ വീട് വിട്ടു കൊടുക്കരുത്. വലിയ വലിയ സൗകര്യങ്ങളുള്ള വീടാണ്, അതൊക്കെ ശരിയാണ്. നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും വീട്ടിലുണ്ട്. പക്ഷെ നമ്മൾ പറയാറില്ലേ, എന്തെന്നറിയില്ല, വീട്ടില് ബർക്കത്തില്ല, വീട്ടില് ബർക്കത്തില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, വീട്ടില് ബർക്കത്തില്ല. എങ്ങനെ വീട്ടില് ബർക്കത്തുണ്ടാകാം? സുബഹി നിസ്കരിക്കാത്ത വീട്ടില് ബർക്കത്ത് അല്ലാഹു തരോ? നിങ്ങൾ ആലോചിക്കുക, സുബഹി നിസ്കരിക്കാത്ത വീട്ടിൽ അല്ലാഹു ബർക്കത്ത് തരോ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സുബഹിക്ക് തന്നെ ഭവനത്തിൽ നിന്ന് ഉണരണം. കാരണം എന്താ? ആ ഭവനമാണ് ബറക്കത്തുള്ള ഭവനം, ആ വീടാണ് ബറക്കത്തുള്ള വീടം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയാണ്, നമ്മളെ സുബഹി ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഉണരുന്ന പോരാ, നമ്മൾ ഉണരുന്നതോടുകൂടെ നമ്മളെ മക്കളെ നമ്മൾ വിളിച്ചു നിർത്തണം. പഴയ കാലത്തെ ഉമ്മമാർ എങ്ങനെയാണല്ലോ അല്ലേ, ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോട്ടും, ഇങ്ങനെ ഡോറും ഇങ്ങനെ മുട്ടാൻ തുടങ്ങും. എന്നിട്ട് മാളെ ഏതേക്ക് മാളോ ഏതേക്ക് മാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുട്ടും. ഇപ്പൊ ഇങ്ങനെ മുട്ടാൻ ആദ്യം ഉമ്മമാരെ ഇരിക്കണ്ടേ? എന്നാലല്ലേ മക്കളെ വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാ, അങ്ങനെ ആവാൻ പറ്റൂല, അങ്ങനെ ആവാൻ പറ്റൂല. എല്ലാവരും സുബഹിക്ക് എഴുന്നേൽക്കുവരാവണം. സുബഹിക്ക് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അല്ലാ, അതൊരു സന്തോഷല്ലേ. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ ഉറപ്പാണ്, പിശാച് വരൂല. അവിടെ ഉറപ്പാണ് പിശാചിന് അവിടെ താമളമടിക്കാൻ കഴിയൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങൾക്ക് അതിന്റെ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് അതിന്റെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് അതിന്റെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കാരണം എന്തെന്നറിയോ, പിശാജ് ഓടും. നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ പിശാജ് ഓടുന്നാണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോ, നമ്മൾ ഉറങ്ങുന്ന നേരത്തെ പിശാജ് നമ്മളെ ശരീരത്തിൽ വന്ന് കെട്ടിടുമെന്നാണ്. പിശാജ് നമ്മുടെ ശരീരത്തിൽ വന്ന് കെട്ടിടും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആര് വന്ന് ഉറങ്ങിയാലും, ആര് വന്ന് കിടന്നുറങ്ങിയാലും പിശാജ് വന്നിട്ട് അവരുടെ ശരീരത്തിൽ കെട്ടിടുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മളിപ്പോ കിടന്നുറങ്ങി കിടന്നുറങ്ങി വുദൂ ഒക്കെ എടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ കിടന്നുറങ്ങി കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഉറപ്പാണ് പിശാജ് വരും. പിശാജ് വന്നിട്ട് എന്ത് ചെയ്യും? ശരീരത്തിൽ മൂന്ന് രൂപത്തിൽ കെട്ടിടുമെന്നാണ്, മൂന്ന് രൂപത്തിൽ കെട്ടിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്തിൽ ഇങ്ങളേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, യഅഖിദു ശൈത്താനു അലാ കാഫിയത്തി റഅ്സി അഹദികും ഇദാ ഹുവ നമാ. ഒരു വിശ്വാസി കിടന്നുറങ്ങുമ്പോൾ, ഒരു വിശ്വാസി കിടന്നിറങ്ങുമ്പോൾ, അത് ആണായാലും പെണ്ണായാലും ഒരു വിശ്വാസി കിടന്നിറങ്ങുന്ന സമയത്തെ ആ വിശ്വാസിയുടെ തലയിൽ പിശാച് വന്നുകൊണ്ട് മൂന്ന് രൂപത്തിലെ ബന്ധനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും കെട്ടും, നിങ്ങളെയും കെട്ടും, കെട്ടും എല്ലാവരെയും കെട്ടും. പിശാജ് വന്നിട്ട് ശൈത്താൻ വന്നിട്ട് കെട്ടിടുമെന്നാണ്, ശൈത്താൻ വന്നിട്ട് കെട്ടിടുമെന്നാണ് മഹാനായ ഇമാമിന് നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിൽ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള കയറ് കൊണ്ടുള്ള കെട്ടല്ല, യഥാർത്ഥത്തിലുള്ള കയറ് കൊണ്ടുള്ള കെട്ടല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനവകൾ പറയുകയാണ്, നിങ്ങളെ ശരീരത്തിൽ വന്നുകൊണ്ട് പിശാജ് മൂന്ന് രൂപത്തിൽ മറയിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മൂന്ന് കെട്ടിനെയും നിങ്ങൾ പൊട്ടിക്കണമെന്നാണ്, ആ മൂന്ന് കെട്ടിനെയോ നിങ്ങൾ പൊട്ടിക്കണമെന്നാണ്, ആ മൂന്ന് കെട്ടുകളും നിങ്ങൾ പൊട്ടിക്കണമെന്നാണ്. സുബഹിക്ക് ഉണരുന്നതിന്റെ മുമ്പ് തന്നെ, സുബഹിക്ക് ഉണരുമ്പോൾ തന്നെ പിശാച് നിങ്ങളെ ശരീരത്തിൽ കെട്ടിയ മൂന്ന് കെട്ടുകളെ നിങ്ങൾ അഴിച്ചു മാറ്റണമെന്നാണ്. അത് അഴിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ ജീവിതം അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അന്നത്തെ ജീവിതം അവന് അപകടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിവിന്ദിലാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, ആ കെട്ടിനെ എങ്ങനെയാണ് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു തരട്ടെ, ആ കെട്ടിനെ എങ്ങനെയാണ് അഴിച്ചു മാറ്റേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. പിശാച് നമ്മുടെ ശരീരത്തിൽ കെട്ടുന്ന കെട്ടുകളല്ലേ, ആ കെട്ടുകളെ എങ്ങനെയാണ് എങ്ങനെയാണ് അഴിച്ചു മാറ്റേണ്ടതെന്നറിയോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്ന് കെട്ടുകളിൽ നിന്ന് ഒന്നാമത്തെ കെട്ടിനെ അഴിച്ചു മാറ്റേണ്ടത് നിങ്ങൾ ഉണരുന്ന സമയമാണ്, നിങ്ങൾ ഉണരുന്ന സമയത്താണ്, ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉണരുന്നതെങ്കിൽ ഒന്നാമത്തെ കെട്ടിനെ, ഒന്നാമത്തെ കെട്ടിനെ അല്ലാഹു അഴിച്ചു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉണരുന്ന സമയത്ത് നമ്മൾ ചൊല്ലണം പെട്ടെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ ഉണർന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഒന്നാമത്തെ കെട്ടിനെ പിശാച് തലേ ദിവസം നിങ്ങളെ ശരീരത്തിൽ കെട്ടിയ മൂന്ന് കെട്ടുകളിൽ നിന്ന് ഒന്നാമത്തെ കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പക്കാരാ മറക്കല്ലേ, സുബഹിക്ക് നിൽക്കാ മറക്കല്ല മോനെ, സുബഹിക്ക് നിൽക്കുമ്പോ ആദ്യം നമ്മൾ പറയേണ്ട വചനമെന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൽ നുശൂർ. ആ ദിക്ര ചൊല്ലണമെന്നല്ലേ, ആ ദിക്ര ചൊല്ലണമെന്നല്ലേ ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഫഹുവ മിൻ ദിമ്മതില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്, അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. ഒരു അപകടത്തിലും പെടാതെ അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്നാണ്, ഒരു അപകടത്തിലും പെടാതെ അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്നാണ്, ഒരു അപകടത്തിലും പെടാതെ, ഒരു രോഗത്തിലും പെടാതെ, ഒരു കഷ്ടപ്പാടിലും പെടാതെ അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, പിശാച് കെട്ടുന്ന മൂന്ന് കെട്ടുകളിൽ നിന്ന് ഒന്നാമത്തെ കെട്ടിനെ എപ്പോഴാണ് നമ്മൾ നിന്ന് അഴിച്ചു പോകുന്നതെന്നറിയോ, നമ്മൾ ഉണരുന്ന സമയത്ത് ബിസ്മിജല്ലിട്ടുണരുമ്പോഴാണ്, ബിസ്മിജല്ലിട്ടുണരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ബിസ്മിജല്ല ഉണർന്നാഹ്. ഒന്നാമത്തെ കെട്ടിന് അല്ലാഹു പൊട്ടിച്ചു കളയും.
ഇനി എത്ര കെട്ടുണ്ട്? ഇനി രണ്ട് കെട്ട് അല്ലേ? മൂന്ന് കെട്ട് പിശാച് കെട്ടും എന്നല്ലേ പറഞ്ഞത്? മൂന്ന് കെട്ട് കെട്ടുന്നാണ്, എല്ലാ ശരീരത്തിലുണ്ടാവും മൂന്ന് കെട്ടിനെ കെട്ട്. അപ്പൊ ബിസ്മില്ലാഹ് ഉണരുന്ന സമയത്ത്, അപ്പൊ മക്കളോട് എന്ത് പറയണം? മക്കളെ ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹ് മോനെ നമ്മൾ പറയണം, ബിസ്മി ചൊല്ലിട്ട് എഴുന്നേൽക്കും മോനെ, നമ്മുടെ മക്കൾ ബിസ്മി ചൊല്ലിട്ട് എഴുന്നേൽക്കട്ടെ. ബിസ്മി ചൊല്ലിട്ട് അങ്ങ് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ ഇൻഹല്ലത്ത് ഉൾക്കുക, ഒന്നാമത്തെ കെട്ട് ആ ബിസ്മിയോട് കൂടി അങ്ങ് അഴിഞ്ഞു പോയി. ഇനി രണ്ട് കെട്ട്, ആ രണ്ട് കെട്ടിനാഴ്ച. അപ്പൊ എഴുന്നേൽക്കുന്ന സമയത്ത് ബിസ്മി ഒന്നും ചൊല്ലിയില്ല, ബിസ്മി ഒന്നും ചൊല്ലാതെ നമ്മളങ്ങനെ കിടന്നുറങ്ങി. നമ്മളെ വന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ആ ഓ ആ കുറച്ചുകൂടി കഴിയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുണ്ട് കളിക്കലുണ്ടല്ല. ചില കടക്കി കിടന്നിട്ട് ബെഡ് കിടന്നിട്ട് പിശാജി ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് സുബഹിയായിട്ടും ബാങ്ക് കൊടുത്തിട്ടും നമ്മൾ നീച്ചിട്ടില്ലെങ്കിണ്ടല്ല, സുബഹിയായിട്ടും ആയിട്ടും പുലർച്ചെയായിട്ടും പുലർച്ചെയായിട്ട് ഉദയം വന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ മൂപ്പര് വന്നാണ്ട് കാര്യം സാധിച്ചു പോകും ചെവിയിൽ. ബാല ശൈത്താൻ ഫീ ഉദ്നിഹി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാജി ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് ചെവിയിൽ മൂത്രം ഒഴിച്ചു പോകുന്നതാണ്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നു പിശാജിനെ ചെവി മാത്രം ഉള്ള മൂത്രം ഒഴിക്കാന്, എന്താ പിശാജ് എന്താ വായിലേക്ക് എടുത്തു, പിന്നെ കുടിക്കും ചെയ്യാലോ, വായിലേക്ക് എടുത്തു, പിന്നെ എന്താ ചെവിയിൽ മാത്രം പിശാജ് വന്ന്, അല്ലെ കണ്ണ് കണ്ട ഒഴിക്കാതെ, അല്ലെ മൂക്ക് കണ്ട ഒഴിക്കാതെ, ചെവിയിൽ മാത്രം പിശാജ് മൂത്രം അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു കാരണുണ്ട്. ചെവി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, നമ്മുടെ അവയവമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ചേപ്പക്കുറ്റിക്കട കീട്ടിയണ്ടല്ലോ അല്ലേ, അതല്ലേ നമ്മൾ പറയാം, അതല്ലേ നമ്മൾ പറയാം, എന്റെ കൈപ്പൽക്ക് ഒന്നര കിട്ടിയാണോ, അങ്ങനെ ചെപ്പക്കുറ്റിക്കട കിട്ടി കഴിഞ്ഞാൽ അല്ലാ കിളി പാറും. അതെങ്ങനെയാണ്? ചെവിയുടെ ബാലൻസ് പോയാ പിന്നെ നമ്മളവിടെ തളരും, നമ്മളവിടെ തളരും. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചെവിയിൽ വന്നിട്ട് പിശാജ് മൂത്രമൊക്കെയാണെങ്കിൽ അന്ന് ഫുള്ള് ബാലൻസ് പോകും, അന്ന് മുഴുവൻ ബാലൻസ് പോകും. വേണ്ടാത്തീന്ന് നിൽക്കണ്ട, സുബഹി ബാങ്ക് കൊടുത്താലേ എഴുന്നേറ്റി ട്ടാ, സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നേറ്റി, എഴുന്നേറ്റിട്ടില്ലെങ്കിലെ പ്രശ്നം എന്താ അറിയോ, പിശാജ് വന്നിട്ട് ചെവിയിൽ അങ്ങ് മൂത്രവെച്ചു കഴിഞ്ഞാൽ അന്ന് ഒന്നും ഉണ്ടാവില്ല, അന്ന് ഇങ്ങനെ അറങ്ങണ കാര്യങ്ങളും പാത്തിലാവും, പോണ കാര്യം അതും വിജയിക്കൂല, ഒരു യാത്ര കരുതിയാണെങ്കിൽ അതും വിജയിക്കൂല, നമ്മൾ കരുതുന്ന ഒരു സംഗതി അന്ന് വിജയിക്കൂല, ഒരു സംഗതി അന്ന് വിജയിക്കൂല. ചില വളവന്മാരുണ്ട് സുബഹിയില്ല ഒന്നുമില്ല ഒരു നിസ്കാരം ഇല്ല, അതങ്ങനെ നടക്കുന്ന അത് റബ്ബ് ഇങ്ങനെ ചൂണ്ടലിട്ട് പിടിക്കാണ്. നമ്മളിപ്പോ മീനിനെ ചൂണ്ടലിടുന്ന കണ്ടില്ലെങ്കിൽ മീനിനെ ചൂണ്ടലിടുന്ന എങ്ങനെയാ, അങ്ങനെ ചൂണ്ടലും ഇങ്ങനെ ഇടും, ചൂണ്ടൽമ പിടിക്കും, നമ്മളത് ഒന്നുകൂടി അയച്ചു കൊടുക്കും, അപ്പൊ മൂപ്പര് ഒന്നുകൂടി ഒന്ന് കൊത്തു, അപ്പൊ അവസാന ഒരൊറ്റ പോലെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. ചൂണ്ടൽമ കൊളത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, ആ കൊളത്തിക്കണ് ഒന്നുകൂടി അയച്ചു കൊടുക്കും, ഒന്നുകൂടി അയച്ചിട്ട് മീന് ശരിക്ക് മൂപ്പരാള് ശരിക്ക് കുടുങ്ങിയെന്ന് കൺഫേം ആയതിനു ശേഷം ഒരൊറ്റ വലിയ ഈ ഒരു വലി റബ്ബ് നമ്മെ വലിക്കുന്നതിന് മുമ്പേ അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കുറ്റപ്പെടുത്തിയതല്ല അള്ളാഹു നമ്മളിങ്ങനെ വലിക്കുന്നതിന് മുമ്പേ നമ്മൾ മാറണം, നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ടാണ് ചെവിയിൽ മൂത്രമൊഴിക്കും പിശാജ്, ഉറങ്ങാത്ത ഉണരാത്ത മക്കളെ, വീട്ടിൽ ഉണരാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, അവരെ ചെവിയിലെന്ന് ഇൻഷാ അല്ലാ ആളെ മൂത്രയിച്ചിട്ടുണ്ടാവും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ മക്കളെ. മക്കളെ, പ്രിയപ്പെട്ട പുന്നോമന മക്കളോട് പറയാണ്, അറിവിന്നിലാവ് കേൾക്കും അറിവിന്നിലാവിന്റെ പൂമ്പാറ്റ മക്കളോട് പറയാണ്, സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കണം, അതാണ് ബർക്കത്തുള്ള വീട്. അത് ചെറിയ വീടാണോ വലിയ വീടോ എന്നൊരു വ്യത്യാസേ ഇല്ല, സുബഹി ബാങ്ക് കൊടുത്തോ. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ മദ്രസാ സംവിധാനങ്ങളൊക്കെ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ നമ്മ വിളിച്ചുണർത്തുകയാണ്, ബാപ്പ നമ്മളെ വിളിച്ചുണർത്തുകയാണ്, ഉമ്മയും ബാപ്പയും നമ്മളെ വിളിച്ചുണർത്തി നമ്മ ബ്രഷ് ചെയ്യിപ്പിച്ച് നമസ്കരിപ്പിച്ച് പുതിയ ഉടുപ്പുകൾ എല്ലാം ധരിപ്പിച്ചുകൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിരുന്ന കാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയില്ലേ ചെറുപ്പക്കാരാ. അല്ലാഹുവേ അന്നൊക്കെ നമുക്ക് വലിയ സന്തോഷമായിരുന്നുവല്ലോ, അന്നൊക്കെ നമുക്ക് വലിയ സമാധാനമായിരുന്നുവല്ലോ, അന്നൊക്കെ നമുക്ക് വലിയ സമാധാനമായിരുന്ന പള്ളിക്കൂടത്തിലേക്ക് പോയത് നിങ്ങൾ മറന്നോ? പള്ളിക്കൂടത്തിലേക്ക് കലാലയങ്ങളിലേക്ക് പോയത് നിങ്ങൾ മറന്നോ?
അല്ലാഹുവേ, എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരികയാണ്, എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുകയാണ്. സുബഹിയുടെ മുന്നേ എഴുന്നേറ്റുകൊണ്ട് മദ്രസയിലേക്ക് പോയിരുന്ന, പോത്തുപള്ളിയിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ബാപ്പമാർ നമുക്ക് പറഞ്ഞു തരുമല്ലോ. അറിവിന്ദിനാമികൾക്കും വഹീമാനുള്ള ചെറുപ്പക്കാരാ, അതൊക്കെ പഠിക്കണം മോനെ, അതൊക്കെ പഠിക്കണം മോളെ, അതൊക്കെ പഠിക്കണം പെങ്ങളെ. ഓൺലൈൻ ക്ലാസിന്റെ കാലഘട്ടം, ഓൺലൈൻ ക്ലാസിന്റെ കാലഘട്ടത്താണ് നമ്മുടെ മക്കള്. നമ്മുടെ മക്കളുടെ വിജ്ഞാനത്തിന്റെ വിഷയം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ ക്ലാസ് ഏഴ് മണിക്ക് ചിലപ്പോ ഉസ്താദ് വരും, ഏഴ് മണിക്ക് ഉസ്താദ് വരുമ്പോ മൂപ്പരാള് മക്കള് എന്ത് ചെയ്യും, വേം വന്ന് കണ്ട് ഇൻഷാല്ലാ ആചാരം പറഞ്ഞുകൊണ്ട് ഓലു പോവും വാട്സപ്പിൽ. അല്ലാ നമ്മളെ ഹാജറാക്കണമെന്നില്ല, കൈചിഹ്നം കാട്ടിട്ട് ഓലു പോവും. അങ്ങനെ ആവരുത്, മക്കളെ വിഷയം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഉസ്താദുമാർക്ക് ശ്രദ്ധിക്കുന്നിടത്ത് ഒരു പരിധിയുണ്ട്. നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ എന്നും നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കേണ്ടെന്ന് ഉസ്താദുമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അത് കേൾക്കുന്നിടത്ത് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത്, മക്കളെ വിദ്യാഭ്യാസത്തിന്റെ വിഷയം നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവേ, എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ സുബഹിക്ക് ഉണർന്നു കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേറ്റതെങ്കിലേ. മൻ കാല ബിസ്മില്ലാഹി ഇന്ദൽ ഖിയാമി, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ര ചൊല്ലിയാൽ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ന് അല്ലാഹു നമ്മെ ഏറ്റെടുക്കുമെന്നാണ്. അന്നൊരു അപകടത്തിലും നീ പെടൂല മോനെ, അന്ന് നീ വാഹനത്തിൽ പോയാൽ ബർക്കത്തുള്ള ട്രിപ്പ് അല്ലാഹു നിനക്ക് തരുന്നതാണ്. അന്ന് നീ കഴിക്കുന്ന ഭക്ഷണത്തിന് മൂലം അല്ലാഹു നല്ല ബർക്കത്ത് തരുമെന്നാണ്. അന്ന് നീ കുടിക്കുന്ന വെള്ളത്തിന് മൂലം അല്ലാഹു വലിയ ബർക്കത്ത് തരുമെന്നാണ്. അത് തുടക്കത്തിന് എഴുന്നേൽക്കുന്ന സമയത്തെ ശ്രദ്ധിക്കണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കേട്ടു, ഇനി പറയട്ടെ രണ്ടാമത്തെ കെട്ടറിയാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? പിശാച് കെട്ടുന്ന മൂന്ന് കെട്ടുകളിൽ നിന്ന് രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു പോകണമെങ്കിലേ ഒരു വിശ്വാസിനെയല്ല പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ പറയുകയാണ്, നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ്, നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ്, ഉണർന്ന ഉടനെ നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ്, ഉണർന്ന ഉടനെ നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ്, ഉണർന്ന ഉടനെ, ഉറക്കില്ലെന്ന ഉണർന്ന ഉടനെ നിങ്ങൾ ആരെങ്കിലും വുദൂ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം അതില്ലെന്ന് അഴിഞ്ഞു പോകുമെന്നാണ്, രണ്ടാമത്തെ ഘട്ടം അല്ലാഹു അഴിപ്പിച്ചു കളയുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, പിശാച് കെട്ടുന്ന രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു പോവാൻ നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഉണർന്ന ഉടനെ നിങ്ങൾ വുദൂ ചെയ്യണേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ, പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉണർന്ന ഉടനെ നമ്മൾ വുദൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് ഇൻഹല്ലത്ത് ഉഖദതന സാനിയ, രണ്ടാമത്തെ കെട്ടിനെയും പിശാച് കെട്ടിവെച്ച രണ്ടാമത്തെ കെട്ടിനെയും അല്ലാഹു പൊട്ടിച്ചു കളയും. അതല്ലെങ്കിലേ അന്നത്തെ ദിവസം നമുക്കൊരു റാഹത്ത് ഉണ്ടാവില്ല. നമ്മൾ പറയില്ല എന്നൊരു മന്ദപ്പ, ഇന്ന് എങ്ങോട്ട് പറഞ്ഞാൽ തോന്നില്ല ഒരു മന്ദപ്പ. ഈ മന്ദപ്പ് പിന്നെ എന്തുകൊണ്ടാണ്? മൂപ്രാണെ കെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായത് കൊണ്ടാണ്. അത് അങ്ങനെ തന്നെയാണ്. ഇന്നൊരു റാഹത്തില്ല, ഇന്നൊരു മൂഡ് ഓഫ് പറയും. ഈ മൂഡ് ഓഫ് ഉണ്ടാക്കണേ നമ്മളല്ലേ. സുബൈക്ക് എഴുന്നേറ്റിട്ട് നമുക്ക് മൂഡ് ഓഫ് വരുമോ?
സുബൈക്ക് എഴുന്നേറ്റിട്ട് സുബഹിക്ക് എഴുന്നേറ്റ ദിവസം നമുക്ക് മൂഡ് ഓഫ് വരും. നിങ്ങൾ പറ, ടെൻഷൻ വരും നമുക്ക്? വരൂല, വരൂല, ഉറപ്പാണ്. നമ്മൾ പറയാം എന്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല സാർ, എന്ത് ചെയ്തിട്ടോട് പേരുന്നില്ല, എന്ത് ചെയ്തിട്ടും റാഹത്തില്ല, തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. കണ്ണേറ് തട്ടുമ്പോ ചിലപ്പോ നല്ല തടസ്സം ഉണ്ടാവും, കണ്ണേറ് തട്ടും, ചിലപ്പോ കണ്ണേറ് തട്ടുമ്പോ നല്ല തടസ്സങ്ങൾ വരും. നിങ്ങൾ എന്ത് ചെയ്യാ, മൂന്ന് ആയ ഇടക്കിടക്ക് നമ്മൾ മൂന്ന് ആയത്ത് കുറിച്ച് ഓതിയിട്ട്, ഏയ് ഇടക്കിടക്ക് നമ്മൾ മൂന്ന് ആയത്ത് കുറിച്ച് ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുക, എന്നാ കണ്ണേറൊക്കെ ബാത്തിലായി പോയിക്കോളും. ഉറപ്പാണ്, ഇടക്കിടക്ക് ആയത്തെ കുറിച്ച് ഓതുക, ജിന്നു സൂറത്ത് ഓതുക. നമുക്ക് എന്തോ ഒരു കെട്ടുകൊടുക്കുണ്ട്, എന്തോ ഒരു തട്ടിമുട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു തട്ടിമുട്ടുണ്ട് നമുക്ക് ഉറപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, മൂന്ന് ആയത്തെ കുറിച്ച് ഓതുക, വെള്ളത്തിൽ ഊതുക, ആ വെള്ളം കൊണ്ട് നമ്മൾ കുളിച്ചോളും. അതല്ലെങ്കിൽ ഒരു ജിന്ന സൂറത്ത് ഊതുക, വെള്ളത്തിൽ ഊതുക, ആ വെള്ളം കൊണ്ട് കുളിച്ചോളും, നിങ്ങളെ വിഷമങ്ങൾ മുഴുവനും മാറും. അള്ളാഹു നല്ലൊരു റാഹത്ത് തരും. കുളിക്കുമ്പോ ഇടക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, കുടിക്കുന്ന സമയത്ത് ഇടക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് തന്നെ വരിക, അപ്പോ രണ്ടാമത്തെ കെട്ട്, രണ്ടാമത്തെ പിശാജ് കെട്ടുന്ന രണ്ടാമത്തെ കെട്ടിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ വുദു കൊണ്ട് ചെയ്യലോടുകൂടി, അഥവാ സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ തന്നെ വുദു ചെയ്യാന്ന് പറഞ്ഞാ, ചിലർ സുബഹിയുടെ മുന്നേ എഴുന്നേൽക്കും തഹജ്ജുദിന് വേണ്ടി, ചില ആളുകൾ സുബഹിക്ക് എഴുന്നേൽക്കും. അപ്പൊ എഴുന്നേൽക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ടേ നീ എഴുന്നേൽക്കാൻ പാടുള്ളൂ കേട്ടോ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ബിസ്മി ചൊല്ലിയിട്ടേ എഴുന്നേൽക്കാൻ പാടുള്ളൂ, ബിസ്മി ചൊല്ലിയിട്ട് എഴുന്നേൽക്കാൻ ഒന്നാമത്തെ കെട്ട് പോയി, വുദു ചെയ്യാം. വുദു ചെയ്യലോടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള രണ്ടാമത്തെ കെട്ടിന് അല്ലാഹു പൊട്ടിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ. അറിവിന്ദിലാമികൾക്കുള്ള പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, മൂന്നാമത്തെ കെട്ടിനെ, മൂന്നാമത്തെ കെട്ടിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇൽ സ്വല്ലാ, ഫഇൽ സ്വല്ലാ, നിങ്ങളെ രണ്ടറക്കാത്ത നമസ്കരിക്കണേ സുഹാബ, നിങ്ങളെ രണ്ടറക്കാത്ത നമസ്കരിക്കണേ സുഹാബ. വുദൂ ചെയ്ത് കഴിഞ്ഞിട്ട്, ബിസ്മി ചൊല്ലി ഉണർന്ന് കഴിഞ്ഞിട്ട്, വുദൂ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചാ, രണ്ടറക്കാത്ത് സുബഹി നമസ്കരിച്ചാ, ആ മൂന്ന് കെട്ടിനെയും അല്ലാഹു പൊട്ടിച്ചു കളയുമെന്നാണ്. ആ മൂന്ന് കെട്ടിനെ പിശാച് നമ്മുടെ ശരീരത്തിൽ കെട്ടിവെച്ച മൂന്ന് കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചു കളയുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പിന്നെ നമുക്ക് സങ്കടമില്ലല്ലോ, പിന്നെ നമുക്ക് വിഷമമില്ലല്ലോ, പിന്നെ നമുക്ക് പ്രയാസമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, പിശാചിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, പിശാചിന്റെ കെട്ടുവലകളെ ഉറങ്ങലത്തിന് ഉറക്ക ോടുകൂടി നമ്മൾ പൊട്ടിച്ചെറിഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പിശാച് കെട്ടിയ മൂന്ന് കെട്ടുകളെയും നിങ്ങൾ പൊട്ടിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ. വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു തരികയാണ്, പിശാജ് വരാത്ത വീഡിയോ എന്ന പ്രഭാഷണം കേൾക്കുന്നവരെ, പിന്നെ നമ്മുടെ ഭവനത്തിൽ പിശാജ് വരുന്ന സ്ഥലം ഏതെന്നറിയോ? നമ്മുടെ വീട്ടിൽ പിശാജ് വന്ന വീട് കൂട്ടുന്ന കൂടുകൂട്ടുന്ന സ്ഥലം ഏതെന്നറിയോ? നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റുകളാണ്. വീട്ടിലെ ടോയ്ലറ്റുകളിൽ പിശാജിന്റെ സാമീപ്യമുണ്ടാകുമെന്നാണ്.
വീട്ടിലെ ബാത്റൂമുകളിൽ ടോയ്ലറ്റുകളിൽ പിശാചിന്റെ സാമീപ്യം ഉണ്ടാകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പിശാച് വരാത്ത വീടാവാ നമ്മുടെ വീടായി മാറണമെങ്കിൽ ആ പിശാച് കയറി വരുന്ന നമ്മുടെ വീടിന്റെ ടോയ്ലറ്റുകള് അത് പിശാചിൽ താമസിക്കാൻ അവകാശം നമ്മൾ കൊടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, നിങ്ങളെ ഭവനത്തിലെ ടോയ്ലറ്റുകൾ ഉണ്ടല്ലോ, നിങ്ങളെ വീട്ടിലെ ബാത്റൂമുകൾ ഉണ്ടല്ലോ, ആ വീട്ടിലെ ആ ബാത്റൂമിലെ പിശാചിന്റെ താവളമാണ് ആ ബാത്റൂം എന്നുള്ളത്, ടോയ്ലറ്റ് എന്നുള്ളത് പിശാചിന്റെ ബാത്റൂമാണ്, സ്വഹാബ പിശാചിന്റെ ഭവനങ്ങളാണ്. ആ ബാത്റൂമിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് ഒരു വിശ്വാസി എങ്ങനെയാണോ കടക്കേണ്ടത്, ഒരു വിശ്വാസി എങ്ങനെയാണോ കടക്കേണ്ടത് അതുപോലെ നിങ്ങൾ കടക്കണമെന്നാണ്. നിങ്ങൾ ഇടത് കാല് വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കയറി പോവേണ്ടത്. അറിവിന്നിലാവ് കാണുന്ന ജനലക്ഷങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ തലമറക്കാറുണ്ടോ ചെറുപ്പക്കാരാ പെങ്ങളെ? നിങ്ങൾ തലമറക്കാറുണ്ടോ പെങ്ങളെ? നിങ്ങളെ മക്കൾ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ മക്കൾ തലമറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ തലമറക്കണേ സ്വഹാബ, തലമറക്കണേ സ്വഹാബ, തലമറച്ചിട്ടല്ലാതെ നിങ്ങൾ ബാത്റൂമിലേക്ക് കടക്കല്ലേ സ്വഹാബ. കാരണം എന്തെന്നറിയോ? അവിടെ പിശാച് നിങ്ങളെ കാത്തിരിക്കുകയാ, പിശാച് നിങ്ങളെ കാത്തിരിക്കുകയാ. നിങ്ങൾ തലമറച്ചിട്ടാണ് ടോയ്ലറ്റിനൊക്കെ പ്രവേശിച്ചതെങ്കിൽ പിശാച് ഓടിപ്പോകുമെന്നാണ്, പിശാച് മാറി നിൽക്കുമെന്നാണ്. പിശാചിന്റെ ഉപദ്രവം നിങ്ങൾക്ക് ഒരിക്കലും വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടത് കാല് വെച്ചിട്ട് കേറണം, കേറണം, ഇടത് കാല് വെച്ചിട്ട് കേറണം, കേറണം അല്ലേ? ബാത്റൂമിലേക്ക് നമ്മൾ കയറുമ്പോ ഏത് കാല് വെക്കണ്ടേ? ഇടത് കാല് വെച്ചിട്ട് അല്ലേ? ഇപ്പൊ വീടിന്റെ കുടിൽക്കരി നടക്കാണ്, വീടിന്റെ കുടിൽക്കരി അല്ലേ? കുടിൽക്കരി എന്ന് പറഞ്ഞ എന്താ ഇറങ്ങുന്നത്? വീടിന്റെ ഉദ്ഘാടനം. പല നാട്ടിലും പല വാക്കുകളായി കയറും. നിങ്ങളെ നാട്ടിലിപ്പോ എന്താ പറയാ? നിങ്ങൾ കമന്റ് ഒന്ന് എഴുതിയാനും നോക്കട്ടെ, കേക്കട്ടെ, ഒന്ന് പഠിക്കണല്ലേ നമുക്ക്. വീടിന്റെ കുടിൽക്കരി എന്ന് നിങ്ങളെ നാട്ടിലൊക്കെ പറയാം. മലപ്പുറത്ത് കുടിൽക്കരി അല്ലേ? കുടിയിരിക്കല്, കുടിയിരിക്കല്, കുടിയിരിക്കാരണം വീട്ടിലേക്ക് കൂടിയിരിക്കാന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? ചില വീട്ടിൽ, ചില നാട്ടിൽ കുറ്റൂസ് കറി, കുറ്റൂസ് എന്ന പേരുണ്ട് ചില നാട്ടിൽ. ഇപ്പൊ കുറ്റിപ്പുറം ഭാഗം അവിടെയൊക്കെ കുറ്റൂസ് എന്ന് പറയും. ഇപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയല്ലേ? അതൊന്ന് കേക്കട്ടെ, കുടിയിരിക്കലും തന്നെയാണോ അതോ കുറ്റൂസ് എന്നാണോ അതോ വേറെ വല്ല വെറൈറ്റി വല്ല പേരുണ്ടോ? ഒന്ന് കമന്റ് അടിച്ച് നിങ്ങളെ പെട്ടെന്നേ വിഷയം വാക്കി കിടക്കാലോ. പാർക്കുടി, പാർക്കുടി, കാസർഗോഡോ, ഏതാ ഏതാലും ഒന്ന് കേക്കട്ടെ. നിങ്ങളെ നാട്ടിൽ പറയണ വീട് താമസം, പാർക്കില് വീട് താമസം, കുടിൽക്കര് ഹൗസ് വാർമിംഗ്. ഓക്കെ ഓക്കെ, ആയിക്കടെ ആയിക്കടെ, ഞാൻ കേക്കട്ടെ. കുടിൽക്കര്, കുടിൽക്കര തന്നെയാണ് ഒരുപാട് സ്ഥലത്ത്. ഇപ്പൊ മലപ്പുറക്കാരത് കൊണ്ടുണ്ട് കൂടുതൽ. ഞാൻ കാണുന്നുണ്ട്, നിങ്ങളെ കമന്റ് ഞാൻ കാണുന്നുണ്ട്. കുറ്റൂല്ല, പുരതാമസം, കുടിരിക്കല്, ഹൗസ് വാർണിംഗ്, കൂടിയാൽ, കുടിരിക്കല്, വീട് താമസം, പാർക്കല്, വെറൈറ്റി പേരൊന്നും കേൾക്കണില്ലല്ലോ. നമ്മളെ ഇവിടെ വേറെ ഭാഷ എന്താ പറയാ, തെക്കൻ ഭാഗത്ത് അഥവാ ഞാൻ സ്ഥലം മറന്നു, കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു ഭാഷയാണ്. കൊല്ലക്കാരുണ്ടാവൂല ഇതില്, ഒന്ന് പറയൊന്ന് കേക്കട്ടെ. ഞാനിവിടെ ഒന്ന് വേളു പറഞ്ഞപ്പോ അവിടുത്തെ ഭാഷ കേട്ടപ്പോ ഞാൻ കുട്ടൂഷ, കുറ്റൂസ്, പരീക്കൂടി,
കൊല്ലം ഭാഗത്ത് ഖദീജാവിന്റെ ചരിത്രം മനപ്പിളി, ആയിഷബിന്റെ ചരിത്രം മനപ്പിളി, വീടിന്റെ കുടിയിൽ പാല് കാച്ചല്, പിന്നെ പാല് കാച്ചല് നമ്മൾ പിന്നെയാണല്ലോ അല്ലേ. അപ്പൊ അവിടെ വീടിന്റെ കുടിൽക്കരെന്ന് പറഞ്ഞപ്പോ പെരീക്കൂട്ടല് ഓലിങ്ങനെ, ഞാൻ സ്റ്റേജ് മുതൽ വേദനല്ലോ, ഓലിങ്ങനെ ചിരിച്ച്, അപ്പൊ എന്തിനാ ചിരിച്ചാൽ, കുടിൽക്കര് കേട്ടിട്ട് ചിരിച്ചാണ്. അപ്പൊ ഓല നാട്ടിൽ എന്താ പറയാ, അപ്പൊ ഓലെന്തൊരു വെറൈറ്റി പേര് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ടും മൈക്ക് കൂടെ ചിരിച്ചു കൊടുത്തു, എന്തോ ഒരു വെറൈറ്റി പേരാണ്, നിങ്ങൾ ഈ കൊല്ലക്കാരൊന്നും ഇല്ലതിന്, പൊരേ കൂടല് പൊരേ കൂടല് പാലുകാച്ചല്, പാലുകാച്ചല് പിന്നല്ലേ, വീട്ടിൽ കൂടിയിട്ടല്ലേ. ഇൻഷാല്ലാ ഏതായാലും ആവട്ടെ, അൽഹംദുലില്ലാ, കുടിക്കർ അള്ളാഹു എല്ലാവർക്കും ബർക്കത്തേടെ, വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു വീട് നൽകട്ടെ ഇൻഷാല്ലാ. വീട്ടിൽ കൂടല്, വീട്ടിൽ കൂടാനുള്ള കുടിൽക്കരനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് തരട്ടെ. വീടൊക്കെ തുടങ്ങിയിട്ട് വീട് പണിക്കെ പൂർത്തിയാവണം ഇൻഷാല്ലാ. അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെട്ടോ. വിഷമിക്കണ്ട ഇൻഷാല്ലാ, വീട് പണിക്ക് റാഹത്താവും, നിങ്ങൾ വിഷമിക്കണ്ട, വീട് പണിക്ക് റാഹത്താവും ഇൻഷാല്ലാ. ഇൻഷാല്ലാ വീട് ഓപ്പണിങ് മാഷാല്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ കൊറേ നമ്മള് കൊറേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത്, വീടിന്റെ കുടിൽക്കര് നടക്കുന്ന സമയം സുബഹിയുടെ ആ ഒരു സമയം, അതിനാണല്ലോ നമ്മൾ ആ സമയം തിരഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോ സുബഹിയുടെ നെറ്റ് പോയതാണ്, സാരല്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, വീടിന്റെ കുടിൽക്കര് നടക്കുന്ന സമയം, ഏയ് വീടിന്റെ കുടിൽക്കര് ഇങ്ങനെ നടക്കാണ്. അപ്പൊ വീടിന്റെ കുടിൽക്കര് നടക്കുമ്പോ ആ വീടിന്റെ കുടിൽക്കര് നടക്കല്ലേ, ആദ്യമായിട്ട് വീട്ടിലെ ബാത്റൂമിലേക്ക് കയറണം, ആദ്യമായിട്ട് വീട്ടിലെ ബാത്റൂമിലേക്ക് കയറണം. അപ്പൊ ആദ്യമായിട്ട് വീട്ടിലെ ബാത്റൂമിലേക്ക് കയറുമ്പോ ഫസ്റ്റ് കയറല്ലേ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാത്തിലും തുടങ്ങുന്നു വലതുകാലല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വീടിന്റെ ബാത്റൂമിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലാണ്ട് വലതുകാല് വെച്ച് കയറാൻ ആരും നിൽക്കണ്ട. ആദ്യമായിട്ട് കയറല്ലോ ഉസ്താദെ, ഏത് വീട്ടിലേക്ക് ആദ്യം കയറുമ്പോ വലതുകാല് വെച്ചിട്ടല്ലേ കയറേണ്ടത് ഉസ്താദെ. സംഗതിക്ക് ശരിയാണ്, വലതുകാല് വെച്ചിട്ടന്നെ കയറേണ്ടത്. അത് കരുതിയിട്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ആരും ചെയ്യാൻ നിൽക്കണ്ട, വലതുകാല് വെച്ചിട്ട് കയറാൻ നിൽക്കണ്ട, അവിടെ ഇടതുകാലെന്നെ വെച്ചാ മതി, വെച്ചാ മതി, അവിടെ ഇടതുകാലെന്നെ വെച്ചാ മതി. കാരണം എന്താ, ഇടതുകാല് വെച്ചിട്ടാണ് നിങ്ങൾ ബാത്റൂമിലേക്ക് കയറേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖുബ്തി വൽ ഖബാഇ പിശാചിന്റെ ശരിൽ നിന്ന് രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, പിശാചിന്റെ ശരിൽ നിന്ന് രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ ആ ദിക്ര് ചൊല്ലിയിട്ടല്ലാതെ ബാത്റൂമിലേക്ക് നിങ്ങൾ കടക്കല്ലേ. കാരണം വീട്ടിൽ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഭവനത്തിൽ ബാത്റൂമിന്റെ അകത്ത് പിശാചിന്റെ ഒളിത്താവളമാണ്. അതുകൊണ്ട് തലമറച്ചിട്ട് വേണം ആ ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ, ഇടത് കാല് വെച്ചിട്ട് വേണം ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ, ദിക്ര് ചൊല്ലിയിട്ട് വേണം ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ടോയ്ലറ്റ് പിശാചിന്റെ താവളമാണ്, ചെരുപ്പ് ധരിച്ചിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. നല്ല മാർബിളിട്ട, നല്ല മാർബിളിട്ട, നല്ല ടൈൽസ് ഇട്ട ബാത്റൂമാണ്, ടോയ്ലറ്റാണ്, സംഗതിയൊക്കെ ശരിയാണ്. യൂറോപ്പിനും അമേരിക്കയൊക്കെ നമ്മളെ കൊണ്ടുവന്നു വെച്ചു, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ. അത് പ്രവാചകന്റെ സുന്നത്താണ്, മുത്തു റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, മുത്തുനബിയുടെ വീണ സുന്നത്താണ്. കാരണം എന്തെന്നറിയോ, ചെരുപ്പ് ധരിച്ചു കയറണമെന്ന് പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ശാസ്ത്രലോകം ഇന്നത് ലോകത്തോടെ വിളിച്ചു പറയുകയാണ്, നമ്മളെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, ടോയ്ലറ്റിലേക്ക് നമ്മളെ പ്രവേശിക്കുന്ന സമയത്ത്
അവിടെ വൈറസുകളും ബാധതകളും അണുക്കളും ശരീരത്തിൽ കയറാൻ സാധ്യത കൂടുതലാണ്. അത് തടയണമെങ്കിലേ അത് ശരീരത്തിൽ തടയിടണമെങ്കിലേ നിങ്ങളെ കാൽപാദങ്ങൾ നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ, നിങ്ങളെ തല നിങ്ങൾ മറക്കണേ. തലയിലൂടെ ശരീരത്തിന്റെ തലഭാഗത്തിലൂടെ വൈറസുകൾ പെട്ടെന്ന് കടക്കുമെന്നാണ്. ശരീരത്തിന്റെ തലഭാഗത്തിലൂടെ മുടി നാരികൾക്കിടയിലൂടെ വൈറസ് ബാധിതങ്ങൾ ലാഹുവേ ബാക്ടീരിയകൾ പെട്ടെന്ന് ശരീരത്തിലേക്ക് കടന്നു പിടിക്കുമെന്നാണ്. അതേ പ്രകാരം ശാസ്ത്രലോകം പറയുന്നുണ്ട്, നമ്മുടെ കാൽപാദങ്ങളിലൂടെ ശരീരത്തിലേക്ക് കയറാൻ സാധ്യതയാണ്. അതുകൊണ്ട് അതിനെ കവർ ചെയ്യണം മോനെ, അത് കവർ ചെയ്യാതെ ഒരിക്കലും നീ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കല്ല. അത് പിശാചിനുള്ള താവളമാണ്, അത് ഇബ്ലീസിനുള്ള താവളമാണ്, അത് ഇബ്ലീസിനുള്ള താവളമാണ്. നമ്മളിങ്ങനെ സിസ്റ്ററിനെ കുറിച്ച് വെച്ചിട്ട് ഒരു വലിയ മൊബൈലെല്ലാം ഇങ്ങനെ കളിച്ചുകൊണ്ട് തലയിൽ തലയില്ല, തലയിൽ തൊപ്പിയില്ല, കാൽമ ചെരുപ്പില്ല, ബാത്റൂമിലേക്ക് ഒരു ചെരുപ്പ് വെച്ചുവിടാം, നമുക്ക് ഒരു ചെരുപ്പ് നമുക്ക് ബാത്റൂമൊക്കെ വെച്ചുവിടാം. നമ്മൾ വെക്കണം പ്രിയപ്പെട്ടവരെ. കാരണം എന്താ പറയാ, ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ്. മാത്രമല്ല ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾക്കത് ശ്രദ്ധിക്കണം. മക്കളെ നമ്മൾ ശീലിപ്പിക്കണം. മക്കള് ബാത്റൂമിലേക്ക് കടക്കുമ്പോ, മക്കള് ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോ നമ്മൾ നോക്കണം. ബിയാൻ തലമറക്കുന്നുണ്ടോ? അവൻ ചെരുപ്പ് ധരിക്കുന്നുണ്ടോ? അവിടെ ചെന്ന് അവിടെ കുറേ നേരം ഇരിക്കരുത്. ചിലവർ അവിടെ ചെന്നിട്ട് ആ പാട്ട് പഠിക്കാം. പലരും ഗായകരാവരെ അവിടെ ചെന്നിട്ടാണ് ഇങ്ങനെ മൂളി പഠിച്ചു, അവിടെ അതിന്റെ ഉള്ളിൽ ചെന്നാണ്ട് അങ്ങനെ ആവരുത്. അല്ലെങ്കിൽ ചില വളവന്മാരുണ്ട്, അതിന്റെ ഉള്ളിൽ ചെന്നാണ്ട് ഗെയിം കളിച്ചിരിക്കും, അതിന്റെ ഉള്ളിൽ ചെന്നാണ്ട് ഇങ്ങനെ ഗെയിം കളിച്ചിരിക്കും. അല്ലാ, എന്തൊക്കെ കാണണം, അതൊന്നും പാടില്ലട്ടോ. ടോയ്ലറ്റിന്റെ അകത്ത് കൂടുതൽ നേരം ഇരിക്കരുതെന്നാണ്, കൂടുതൽ നേരം അവിടെ ഇരിക്കരുത്. നമ്മളത് ശ്രദ്ധിക്കുക. കാരണം എന്താ, അത് പിശാചിന്റെ താവളം. അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. എന്താ ഉസ്താദ, അപ്പൊ ടോയ്ലറ്റിൽ ഇരുന്ന് വിചാരിച്ചാണ്ട് അവിടെ പുറത്തേക്ക് നല്ല എയർ പോവാൻ നല്ല ഫാനുണ്ട്, പിന്നെ ആകെ ടൈൽസ് ആണ്, നല്ല സുഖമായിട്ട് ഇരിക്കാം, നല്ല റാഹത്തായിട്ട് ഇരിക്കാം. എന്താ അവിടെ തോന നേരെ ഇരുന്ന് വിചാരിച്ച്? ഒന്നുമില്ല, പിശാചി നമ്മളെ വരിഞ്ഞ് മുറുക്കും. അങ്ങനെ നേരെ അങ്ങനെ ഒരുപാട് സമയം ഇരിക്കുന്ന പറഞ്ഞാണ് പിന്നെ ഉറക്കത്തിൽ ഞെട്ടി ഉണരലുണ്ടാകുക. അവർക്കാണ് പിന്നെ ഉറക്കത്തിൽ ഞെട്ടി ഉണരല്, പിന്നെ ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ വരുന്ന ഇങ്ങനെ തോന്നലുണ്ടാവും. ബാത്റൂമിൽ ചില ആളുകളുണ്ടല്ലോ, ബാത്റൂമിലേക്ക് വസ്വാസില്ല ആളുകൾ, എങ്ങനെ കാലെടുത്തു അതിന്റെ അകത്തിരുന്ന് കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാള് നിങ്ങളെ പിശാച് ശല്യം ചെയ്യുമെന്നേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ, അല്ലാ ഞങ്ങൾക്ക് കാവല് നൽകണേ, അല്ലാ ഞങ്ങൾക്ക് കാവല് നൽകണേ, അല്ലാ എന്റെ മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിശാചി വരാത്ത ഭവനമായി മാറണമെങ്കിൽ, പിശാചി വരാത്ത വീടായി മാറണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഖിബ്ലയിലേക്ക് നിങ്ങൾ തിരിഞ്ഞിരിക്കാൻ പാടില്ല. മൂത്രമൊഴിക്കുമ്പോ, ബാത്റൂമിൽ ഇരിക്കുമ്പോ, ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്തെ ഒരിക്കലും തന്നെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കല്ലേ ബിലാ.
മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല, മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല, മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല, മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മറയില്ലാതെ ഖിബ്ലയിലേക്ക് നിന്നിട്ട് തിരിഞ്ഞിരിക്കല്ലേ, മലത്തിലേക്കും മൂത്രത്തിലേക്കും നിങ്ങൾ നോക്കാൻ പാടില്ല, അത് പിശാചിൽ ഇഷ്ടമുള്ള കാര്യമാണ്, അതിലേക്ക് നിങ്ങൾ തുപ്പാനോ പാടില്ല, അത് പിശാചിൽ ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ബാത്റൂമിന് ഒരു മറ വേണം സ്വഹാബ, നിങ്ങൾ മറയിരിക്കുക, നിങ്ങളൊക്കെ അല്ലാഹുൽ ഹാജത്ത് നടത്തുക, ബാത്റൂമിന് ഒരു മറ ആവശ്യമാണ്, അതുകൊണ്ട് വെറുതെ ബാത്റൂമിന്റെ ഡോറ് നമ്മൾ ആവശ്യമില്ലാതെ തുറന്നിടാൻ പാടില്ല. പ്രധാനപ്പെട്ട നോർത്ത് പോയിന്റ് ബാത്റൂമിന്റെ ഡോറ് നമ്മൾ ആവശ്യമില്ലാതെ തുറന്നിടരുത്. കാരണം എന്താ? പിശാചിന്റെ ഒളിത്താവളമാണ് ബാത്റൂം. അത് നമ്മൾ ആവശ്യമില്ലാതെ തുറന്നിടരുത്. ഇത് നേരെ സിറ്റോറ ഇങ്ങനെ കേറി വരുന്നെ കോണിക്കൂടിന്റെ ചോട്ടില്ല ബാത്റൂമിന്റെ അതിന്റെ ഉള്ള കാണല്ല. അല്ലാഹുവേ, ആ ബാത്റൂമിന്റെ ഡോർ എന്താന്ന് അടിച്ചാല് കുറ്റിണ്ടല്ലേ, അതിന് കുറ്റി മടക്കാനൊരു മടി. ആ അവിടെ കേട്ട ഒന്നുമില്ല, പക്ഷെ അങ്ങനെയാ, അത് അടച്ചിടണം. കൃത്യമായി നമ്മളത് കൃത്യമായി വൃത്തിയാക്കി നല്ലതുപോലെ വൃത്തിയായി കൊണ്ട് കൊണ്ടെടുക്കണം. പറഞ്ഞാലേ അത്രക്ക പൂശിയിട്ട് സുറുമ കെട്ടിട്ട് അങ്ങനെ പോണെന്നല്ല, അങ്ങനല്ല. നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് തൊപ്പി തൊപ്പി ധരിക്കണം, നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അത്തറൊക്കെ പൂശിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോകേണ്ടത്, നല്ല വൃത്തിയായ കൊണ്ട്. അങ്ങനെയല്ല, മാറാലകളൊക്കെ തട്ടണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വൃത്തിയാക്കണം. നമ്മുടെ വീടും പരിസരവും വീടിന്റെ ഉള്ളും പുറവും എല്ലാം വൃത്തിയുള്ളതായി മാറണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ല, ശുദ്ധിയുള്ളവരായി നമ്മൾ മാറണം. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിശാച് കടന്നു വരാൻ സാധ്യതയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അടച്ചു കൊടുക്കണമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളെ വീട് ബറക്കത്തുള്ള വീടാക്കണേ. ഞങ്ങളെ വീട് റഹ്മത്തുള്ള വീടാക്കറബ്ബേ. ഞങ്ങളെ വീട് സന്തോഷമുള്ള വീടാക്കറബ്ബേ. നാളെ അറിവിന്ദിലാവില്ല മജ്ലിസില് അല്ലാഹുവേ ശൈഖ് റിഫായി തങ്ങളെ റാത്തീബ് നടക്കുകയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംബന്ധിക്കുന്ന റാത്തീബ് മജ്ലിസ് നാളെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോടൊക്കെ പറയുകയാണ്, അവിടത്തെ കാവല നേർച്ച നടക്കുകയാണ്, അവിടത്തെ റാത്തീബ് നമുക്ക് ചൊല്ലണോ. നാളെ സ്വലാത്ത് മജ്ലിസിൽ ശൈഖ് റിഫാഹി തങ്ങളുടെ മനോഹരമായ റാത്തീബ് നമുക്ക് ചൊല്ലണോ. എല്ലാവരും വളരെ ആവേശത്തോടെ നമ്മുടെ മജ്ലിസ് കാണണോ. കുടുംബങ്ങളെല്ലാം അറിയിക്കണം അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ കുതുബിയത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്ത കാരന്തോരെ ഭാഗത്തിനുള്ള ശംന എന്ന് പറയുന്ന പൊന്നുമോ, അവരെ ഭർത്താവ് ഇവിടെ വന്നിരുന്നു അൽഹംദുലില്ലാഹ്. അവര് ഗർഭിണിയാണ്, 17 വർഷമായി സ്ഥാതേ കല്യാണം കഴിഞ്ഞിട്ട്, ഇന്ന് 69 സന്തോഷവാർത്തകൾ കേട്ടോ. തെഞ്ചേരിയിൽ നിന്നൊരു പ്രിയപ്പെട്ട സഹോദരി
അൽഹംദുലില്ലാ അവരെ സന്തോഷമാത്ത പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം കാരന്തൂരിൽ നിന്നടങ്ങോ 69 സന്തോഷമാത്തങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഞങ്ങളെ കഴിഞ്ഞ കുത്തുബിയത്തിലുള്ള മജ്‌ലിസിൽ പങ്കെടുത്തവരായിരുന്നു ഉസ്താദേ. 17 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് മുട്ടാത്ത വാതിലുകളില്ല, കുടിക്കാത്ത മരുന്നുകളില്ല, ഒരുപാട് ഒരുപാട് മരുന്നുകൾ ഞങ്ങൾ കുടിച്ചു. ഡോക്ടർമാരെ പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അറിവിന്നിലാവിനോടെ ധാരാളം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സന്തോഷം നൽകിയത് ചരിത്രമാണല്ലോ. അത് കരുതിയിട്ട് ഞങ്ങളും എന്റെ ഭാര്യയുടെ ഉമ്മ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളതിൽ പങ്കെടുത്തു ഉസ്താദേ. ഇപ്പൊ അൽഹംദുലില്ലാ ഭാര്യയ്ക്ക് വിശേഷമുണ്ടെന്ന സന്തോഷം അവർ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് സലാമത്ത് നൽകണേ, അല്ലാ റാഹത്ത് നൽകണേ, അല്ലാ സന്തോഷം നൽകണേ. അല്ലാ പങ്കെടുക്കണം ചെറുപ്പക്കാരാ, സങ്കടങ്ങളൊക്കെ നമുക്ക് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പറയാമല്ലോ. വിഷമങ്ങളെല്ലാം റബ്ബിനോട് നമുക്ക് പൊട്ടിക്കരഞ്ഞ് പറയാമല്ലോ. കണ്ണീരോടെ പടച്ച റബ്ബിലേക്ക് നാളെ നമുക്ക് കൈകൾ ഉയർത്തണോ. ധാരാളം മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് അറിവിന്ദിനാമില്ല മജ്‌ലിസിനൂടെ റിഫായി ശൈഖ് തങ്ങളുടെ ഉറൂസ് മുബാറക്കിൽ പങ്കെടുക്കുമ്പോ വെള്ളവുമായി കാത്തിരിക്കണം പെങ്ങളെ, മരുന്നുമായി കാത്തിരിക്കണം പെങ്ങളെ. കാലം കുറയായ റബ്ബേ സിഹ്റ് കൊണ്ട് പ്രയാസപ്പെടാണ്, കാലം ഒരുപാടായ അല്ലാ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടാണ്. വീട്ടിലൊക്കെ എന്നും തടസ്സങ്ങളാണ്, വീട്ടിലെല്ലാം പ്രശ്നങ്ങളാണ്. അല്ലാഹുവേ നീ സമാധാനം നൽകണേ റഹ്മാനെ, നീ റാഹത്ത് നൽകണേ റഹ്മാനെ. അറിവിന്നിലാവിന്റെ കുടുംബങ്ങളോടൊരു സങ്കടം പറയുന്ന എന്റെ സമീപത്ത് വന്നു പോയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് കണ്ണൂര് ഇരുട്ടിയില്ലെന്ന് റബിയ എന്ന് പറയുന്ന ഒരു പൊന്നുമോളെ അവരെ കുടുംബം ഇവിടെ വന്നിരുന്ന് അവര് തീ പൊള്ളലേറ്റ് മരിച്ചുപോയി എന്ന വാർത്തയാണെന്ന് കേട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ റബിയ എന്ന പൊന്നു സഹോദരിയുടെ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ അല്ലാ. അറിവിന്ദിലാ ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കേൾക്കുന്ന സഹോദരിയാണ്. അല്ലാഹുവേ ആ ഖബറിനെ വിശാലമാക്കണേ അല്ലാ, നീ വിശാലമാക്കണേ അല്ലാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ സമീപത്ത് വന്നു പോയിരുന്ന കരീമെന്ന് പറയുന്ന കൂട്ടുകാരൻ ക്യാൻസർ ആയിരുന്നു, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. ഇന്നും ഒരുപാട് പാവപ്പെട്ട രോഗികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഉസ്താദേ എന്റെ പൊന്നുമോള് ചെറുപ്പക്കാരിയാണ്, എന്റെ പൊന്നുമോൾക്ക് ക്യാൻസർ ആണ് ഉസ്താദേ. മലപ്പുറത്ത് നിന്ന് ഞങ്ങൾ വരികയാണ്, എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ദ്വാരിക്കണമെന്ന് പറഞ്ഞ് ആ ബാപ്പയും പൊന്നുമോളും ഇന്നത്തെ സദസ്സിൽ വന്നിരുന്നിട്ടുണ്ട്. റബ്ബേ അവർ അസുവന്നി മാറ്റണേ റഹ്മാനെ, നീ സുഖപ്പെടുത്തണേ തമ്പുരാനെ, നീ സുഖപ്പെടുത്തണേ അല്ലാ. എത്രയോ രോഗികൾ വിഷമിക്കുന്ന പാപങ്ങളുണ്ട് അല്ലാ, അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ.
പാവപ്പെട്ട രോഗികൾ വാഹനത്തിൽ വന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ചെറിയ മക്കളെയുമായിട്ട് ഇവിടെ വന്നവരുണ്ട്. ഭാര്യക്ക് സുഖമില്ല, ഭർത്താവിന് സുഖമില്ല, പ്രശ്നങ്ങളാണ്. ഉമ്മക്കും ബാപ്പക്കും സുഖമില്ല, പ്രശ്നങ്ങളാണ്. ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞു ഒരുപാട് രോഗികളുണ്ട്. അല്ലാ ശിഫ നൽകി റബ്ബേ, റാഹത്ത് നൽകി റബ്ബേ. ഇവിടെ വന്ന ഒരാളെയും നീ മടക്കല്ല അല്ലാ, ഇവിടെ വന്ന ഒരാളെയും നീ മടക്കല്ലേ അല്ലാ. എത്ര നേരം വിഴുകിയാലും ഉസ്താദിനെ കണ്ടിട്ടേ ഞങ്ങള് പോവുകയുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വന്ന് വേഗം നേരം വരെ വരിവരിയായി കാത്തിരുന്ന പാവപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവേ ബാപ്പമാർ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികൾ, ചെറിയ മക്കളെ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. സാദേ ഒന്ന് മരിച്ചു കിട്ടണോ, വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഒന്ന് മരിച്ചു കിട്ടാൻ സാധു ദുആർക്കണമെന്ന് പറഞ്ഞ് എത്ര സങ്കടത്തോടെയാണ് അവരിവിടെ വന്ന് കണ്ണീരോടെ വിഷമം പറയുന്നത്. റബ്ബു റഹ്മാനായ അല്ലാ അവരെ സങ്കടം നീ മാറ്റണേ അല്ലാ, അവരെ വിഷമങ്ങൾ മുഴുവനും നീ തീർക്കണേ അല്ലാ. കിടിനി മാറ്റി വെച്ചവരുണ്ടേ, കിടിനി മാറ്റി വെച്ചിട്ട് പോരും സുഖമില്ലാതെ വിഷമിക്കുന്നു വരുണ്ടേ. കിഡ്നിക്ക് ഓൾസുവന്ന മക്കളുണ്ട്, ഡയാലിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. പത്ത് പ്രിയത്തിന് പ്രിയപ്പെട്ട സഹോദരി, കാലം കുറേയായി ഡയാലിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനേ, ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഹംസാക്കിയുടെ ജ്യേഷ്ഠന്റെ മാരെ സുഖമില്ലാതെ ദയാനിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. അങ്ങനെ എത്രയെത്ര ഉമ്മമാരെ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണീരും വന്ന് പറഞ്ഞ എത്രയോ ഉമ്മമാരെ, എത്രയോ സഹോദരിമാർ, ഭർത്താവിന്റെ മദ്യപാനം മാറണം, മക്കൾ ലഹരി ഉപയോഗി, അറ്റാക്ക് മണിവനും നീ ശിഫയാക്കണേ ഉമ്മാനെ. മൈഗ്രീന്റെ തലവേദനയടക്കം ശരീരം അനുഭവിക്കുന്ന വേദനകൾ മുഴുവനും നീ ശിഫയാക്കി തരണേ അല്ലാ, നീ ശിഫയാക്കി തരണേ അല്ലാ. കൈകാല വേദനയാണ്, വേദനയുള്ള ഭാഗത്ത് എല്ലാവരും കൈച്ചോളി, വേദനയുള്ള ഭാഗത്ത് എല്ലാരും കൈവച്ചിട്ട് അങ്ങനെ തടവി കൊടുക്ക. അല്ലാഹുവേ ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് അവിടെ തടവിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. നീ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ, കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ. വേദനകൾ മുഴുവനും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, ക്ഷീണങ്ങൾ മുഴുവനും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. നടക്കാത്തവരെ നടത്തണമല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ അല്ലാ. ബുദ്ധിയില്ലാത്തവർക്ക് നീ ബുദ്ധി കൊടുക്കണേ റഹ്മാനെ, കണ്ണിന്റെ കാഴ്ച കൊടുക്കണേ അല്ലാ, കേൾവി ശക്തി കൊടുക്കണേ അല്ലാ, അലർജി മാറ്റണേ റഹ്മാനെ, അപസ്മാരം മാറ്റണേ റഹ്മാനെ, ശ്വാസം മുട്ടല് മാറ്റണേ റഹ്മാനെ, ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നതിനെ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മദ്യപിക്കുന്നവരെ മദ്യപാനം നീ മാറ്റണേ റഹ്മാനെ. ചുങ്കത്തറയിൽ നിന്ന് ഹൈന്ദവ കുടുംബത്തിൽ പെട്ട ഒരു പ്രിയപ്പെട്ട അമ്മ വന്നിരുന്നു,
ഞങ്ങൾ കറിവിന്നിലാവിന്റെ മോനയം നീ കാണണമെന്ന് ആഗ്രഹം വെച്ച് വരികയാണ്. ഓട്ടോ വിളിച്ചൊരുപാട് ദൂരത്ത് നിന്ന് വന്ന അമ്മയാണ്, കൂടെ അറിവിന്നിലാവ് കാണുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രിയപ്പെട്ട മകൻ അറിവിന്നിലാവിന്റെ വെള്ളം കുടിച്ച് ആ വെള്ളം കുടിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അവൻ നന്നാവണമെന്ന ചിന്ത വന്ന് മദ്യം കഴിക്കാതെ നല്ല രൂപത്തിൽ മാറണം മാറണമെന്ന ആഗ്രഹം വച്ചേ. അല്ലാഹുവേ അവനിപ്പ മദ്യപിക്കാറില്ല എന്ന സന്തോഷം പറഞ്ഞ് മടങ്ങണം ചെറുപ്പക്കാരാ. കുടുംബത്തിന്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാ തകർച്ചകളെയും മദ്യമെന്ന ഭീകരമായ ഒരു പാനീയം ശരീരത്തിലേക്ക് ചെന്നാൽ എല്ലാമെല്ലാം നശിച്ചു പോകും പ്രിയപ്പെട്ട പൊന്നുമോനെ. അതുകൊണ്ട് മടങ്ങണം നമ്മള്, മദ്യം കഴിക്കല്ലേ മോനെ. ചീരണി താഴ്ത്തേക്ക് കയറുന്നുണ്ട്. അല്ലാഹു ബർക്കത്തിയാട്ടെ. എല്ലാവരും വലത് കൈയുണ്ട് വാങ്ങാം. വലത് കൈയുണ്ട് വാങ്ങണം, വലത് കൈയുണ്ട് കൊടുക്കണം, വലത് കൈയുണ്ട് വാങ്ങണം. ബിസ്മി ചൊല്ലിട്ട് നമ്മളെ ഓപ്പറേറ്റർ അല്ലേ. അല്ലാഹു ബർക്കത്തിയാട്ടെ. ഇന്നിപ്പോ നിങ്ങൾക്ക് എക്കോ ഒക്കെ ഓക്കെ അല്ലേ? എക്കോ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഇൻഷാല്ലാ നമ്മുടെ അസ്രുക്കാക്ക് അല്ലാഹു ബർക്കത്തിയാട്ടെ. എപ്പോ വിളിച്ചാലും കൂടെ വരും. അല്ലാഹു കുടുംബത്തിന് അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഉമ്മാക്കും ബാപ്പാക്കും സഹോദര സഹോദരിമാർക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും മക്കളൊക്കെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സമാധാനം സന്തോഷം റാഹത്തും നീ പ്രദാനം ചെയ്യണേ. അല്ലാഹു പാവാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പാവമാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ധാരാളം ആളുകൾ നാളത്തെ ഇൻഷാല്ലാ റിഫായ റാത്തിമിന്റെ മജ്ലിസ് ആരും മറക്കല്ല കേട്ടോ. ആരെ റിഫായ റാത്തിമിന്റെ മജ്ലിസ് മറക്കരുത്. ഇന്നിവിടെ വന്ന പാവപ്പെട്ട ഉമ്മമാർ പ്രായം ഒരുപാട് വരെ കൊണ്ട് ക്ഷീണം വകവെക്കാതെ വരെ വന്നു. എത്ര ഉമ്മമാരാണ് വാഹനത്തിലും മറ്റും വന്നോണ്ട് സങ്കടങ്ങൾ പറഞ്ഞതേ. അല്ലാഹുവേ ആ ഉമ്മമാർക്കൊക്കെ നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ അറിവിന്നിലാമ കാണാതെ അവർ ഉറങ്ങൂല, അറിവിന്നിലാമ കേൾക്കാതെ അവർ ഉറങ്ങൂല, അറിവിന്നിലാമ കണിയാതെ അവർ ഉറങ്ങൂല. അല്ലാഹുവേ ആ ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. എന്റെ ഉമ്മ ഖബറിലാണെങ്കിലും ജനലക്ഷങ്ങൾ ഉമ്മമാർ നീ അറിവിന്നിലാമ കേൾക്കുന്നുണ്ട്. അവരൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരാണ്. അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. എന്റെ ഭാര്യക്കും എന്റെ ഭാര്യ മാതാപിതാക്കളും സഹോദര സഹോദരിമാരെ കുടുംബങ്ങൾ അളച്ച മൂത്തച്ഛന്മാരെ കൂട്ടുകുടുംബങ്ങളെ എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്ന അറിവിന്ദിലാവിന്റെ അമ്മമാരെ പാപ്പമാരെ അറിവിന്ദിലാവിന്റെ മരുമക്കളെ അറിവിന്ദിലാവിന്റെ മരുമകൻ മക്കളെ പേരമക്കളെ അറിവിന്ദിലാവ് കാണുന്ന ഈ പൂമ്പാറ്റ മക്കളെ അല്ലാഹുവേ നീ അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കല്യാണം തിരയുന്നു, കല്യാണം ശരിയാവാത്തവനെ കല്യാണം നീ ശരിയാക്കണേ റഹ്മാനെ, നീ ശരിയാക്കണേ. അല്ലാ നീ ശരിയാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങിക്കഴിയുന്നവരെ അല്ലാ നീ ഒന്നിപ്പിക്കണേ റബ്ബേ. സിഹ്റ് ബാത്തിലാക്കണേ അല്ലാ. ഇന്നലെ ഒരു സയ്യിദ് അവർക്ക് പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഷെറുകളൊക്കെ ബാത്തിലാവണോ, സിഹ്റുകളൊക്കെ ബാത്തിലാവണോ, എല്ലാ പണികളും എല്ലാ ശർണങ്ങളും എല്ലാ പാരകളും മടവൂര് ശൈഖുനാനെ കൊണ്ട് നീ പാത്തിലാക്കണേ ഉമ്മനെ. മക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണേ. അല്ലാ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റബ്ബേ. 69 സഹോദരിമാർക്ക് മക്കളായി അഥവാ 69 സഹോദരിമാർ ഗർഭിണികളായി
വിദേശത്ത് നിന്ന് വിശേഷം വന്നവരുണ്ട്, അവര് നാട്ടിലേക്ക് പോരാ നിൽക്കുന്നുണ്ട്. ഉസ്താദേ എന്റെ പൊന്നുമോള് 43-ാമത്തെ വിശേഷമായ മോളാണ്, അവള് വിദേശത്താണ് നാട്ടിലേക്ക് വരാ നിൽക്കുന്നുണ്ട്. ഒരു വശമും ഇല്ലാതെ റാഹത്താവണമെന്ന് ഉപ്പ ഇന്ന് വന്ന് ദ്വാർക്കാ പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കുന്ന, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ. വീടില്ലാത്തവർക്ക് വീട് നൽകണോ, വഴിയില്ലാത്തവർക്ക് വഴി നൽകണോ, വീട്ടിലെ റാഹത്ത് നൽകണോ, വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കണോ, കടങ്ങളെല്ലാം വീട്ടിൽ തരണോ, നാട്ടിലും ഗൾഫിലും ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണോ, അല്ലാഹുവേ. യാ അല്ലാ യാ അല്ലാ, കിണറ്റിലെ വെള്ളം തരണോ, ബിസിനസ്സിലും കൃഷിയിലും കച്ചവടത്തിനൊക്കെ ബറക്കത്ത് വേണോ, വാഹനത്തിന് നല്ല ട്രിപ്പ് വേണോ, വാഹനത്തിൽ നിൽക്കുമ്പോ ശരീരം ചൂടാവാണ്, ശരീരത്തിൽ ചൂട് കത്തല, ഇരിക്കാൻ കഴിയുന്നില്ല സങ്കടമാണ്, എല്ലാ സങ്കടങ്ങളും മാറ്റണേ റഹ്മാനെ. മാറാത്ത അസുഖങ്ങൾ മുഴുവനും അറിവിന്ദിലാവിലെ ഉടനെ മാറ്റിക്കൊണക്ക് റബ്ബേ. ഇന്നിവിടെ വന്ന പാവപ്പെട്ട രോഗികൾക്ക് കണക്കില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവരുണ്ട്, എവിടെന്ന് കണ്ടാലും അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളാണ്. ദ്വാർക്കണമെന്ന് പറഞ്ഞ് മസീത്ത് ചെയ്യുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ, മുസ്ലിമീങ്ങളും ഹൈന്ദവ കുടുംബങ്ങളും, അല്ലാ എല്ലാവർക്കും നീ ബർക്കത്ത് നൽക റബ്ബേ, റാഹത്ത് നൽക റബ്ബേ, ഖൈറ് നൽക റബ്ബേ, ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ഈമാനി സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ ശൈഖ് റിഫായി തങ്ങളെ റാത്തീബാണ്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം. ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസാ റബ്ബേ, ഞങ്ങൾക്ക് പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാ, തൗഫീഖ് നീ തരണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.